തീർച്ചയായിട്ടും വേണം, എല്ലാത്തിനും വേണം. നമ്മൾ ക്ഷമയോടുകൂടി, പ്രത്യേകിച്ച് കലാഭ്യാസിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ കൂടുതലും ഒരു പാഷനേറ്റ് ആയിട്ട് വരുന്നവരായിരിക്കും. ഒരു ട്രൂ പാഷൻ ഉള്ളവരും കാണും, കുറച്ച് എന്തെങ്കിലും ഇതായിട്ട് അമ്മയ്ക്ക് കുറച്ച് പാഷൻ വെച്ച് തന്നെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവർക്കത് പാടാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ പാടിക്കണമെന്നില്ല, കുറേ നമുക്ക് ശുദ്ധി വരാൻ പാടില്ല. അത് എങ്ങനെ വരുത്തണം, അപ്പം നമ്മൾ നമ്മുടെ പാസ്റ്റ് ചിന്തിക്കണം, നമ്മളും ഈ ഏരിയയിൽ വരുന്നുള്ള ചിന്തിക്കണം, നമ്മളിങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുള്ളേ വന്നിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് അപ്പം നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ദേഷ്യം നമ്മൾ പോകുന്നു എന്ന വിശ്വാസം. പ്രഭാത സാറെന്ന് പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം എന്ന ക്ഷമയും, അതിനോടൊപ്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടാണ് നമ്മൾ അറിയില്ല, അത് നമ്മൾ പഠിച്ചു നമ്മളറിയില്ല, ആ രീതിയിൽ കഴിയില്ല. ആ സിമ്പിളായിട്ട് ഒരു കാര്യം ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണ് ഡിഫിക്കൽട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഡെപ്ത് ഉണ്ടെങ്കിലേ അത് സിമ്പിളായിട്ട് പറയാൻ പറ്റുള്ളൂ. ആ കഴിവ് പ്രധാന സാറിന് അപാരമായിട്ടുണ്ട്, അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിക്കുന്നത് തന്നെ നമ്മൾ പഠിപ്പിക്കാനും കൂടെ പഠിക്കുകയാണ്, അതിന് പ്രത്യേകിച്ച് ബി എഡിൻ്റെ എം എഡിൻ്റെ ആവശ്യമില്ല, പിന്നെ മ്യൂസിക്കൽ തന്നെ ഇല്ലതായി. അപ്പം നമ്മൾ അതൊരു വലിയ ഭാഗ്യമാണ്, അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്താ പറയുക, കുട്ടികളുടെ ഇടയിലൊരു അവരുടെ മനസ്സിലിപ്പോഴും ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വാളിറ്റിയാണെന്ന് വെച്ചാൽ അധ്യാപകനെ നമ്മുടെ സാറിൽ നിന്ന് കിട്ടിയ ആ ഒരു വളർന്ന് കിട്ടിയ ഒരു ക്വാളിറ്റി, ക്ഷമ, നമുക്ക് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താൽ അത് കുട്ടികൾക്ക് മനസ്സിലാകും, അതും നല്ല റേഞ്ചിലുള്ളവരായിരിക്കും. നമുക്കൊരു ഒന്നും ക്ലാസ്സറിയിൽ പറഞ്ഞ പോലെ പത്ത് മുപ്പത് കുട്ടികളൊക്കെ കാണും, ആ കുട്ടികളിലെ ഓരോ കുട്ടിയും എല്ലാവരും ഒരേപോലെ നന്നായിട്ട് പാടിക്കണമെന്നില്ല. ബിക്കോസ് അവരു പത്ത് കൂടി പോയാൽ ഒരു പത്തോ പതിനഞ്ചോ പെർസെൻറ്റേജ് അതിനകത്ത് ശരിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരെ അടുപ്പിച്ച് പാടുന്നു, പാട്ടിലൊരു സംവേദനീയ കുഞ്ഞൊരു പെർസെൻറ്റേജ് അതിനടുത്തൊന്നും അധികം വരാത്ത അവർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മനസ്സിലാക്കി അവരിൽ നിന്ന് മനസ്സിലാക്കും എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷെ അവരെയും നമ്മൾ ഹാർഷ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കുക, സിമ്പിളായിട്ട് നമ്മൾ ക്ഷമയോടെ എന്ത് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അത് ക്രമേണ അവർക്ക് ഇപ്പോൾ അപ്പം വന്നില്ലെങ്കിലും മാഷ അത് കിട്ടുന്നില്ല, അത് കിട്ടും ഉറപ്പാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സ് വെച്ചോളൂ, സംശയം വരുമ്പോൾ ഒന്ന് ചോദിച്ചോളൂ, എപ്പോൾ ചോദിച്ചോ ഒന്ന് ചോദിച്ചോളൂ, അങ്ങനെ പിന്നീട് ഒന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും കുട്ടികൾ എവിടെ നിന്ന് പോയാലും ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫറായി പോകുന്നു, അവിടെ ഒരു ആഘോഷത്തിന് പകരം ഒരു ശ്മശാന മോഹരയാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അത്ര അഫക്ഷനേറ്റ് ആയിരുന്നു കുട്ടികൾ, എല്ലാണ്ട് അഫക്ഷനേറ്റ് ആയിരുന്നു അതായത്. അപ്പോൾ അത് അതൊരു എനിക്ക് കിട്ടിയ വലിയൊരു എന്താണ്. അപ്പോൾ അത് ഞാൻ കടന്നിട്ടിരിക്കുന്ന പ്രവർമ്മ സാറിൻ്റെ ആ ഒരു സ്റ്റൈല് തന്നെയാണ് പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അത് കേരളത്തിൻ്റെ തന്നെ ഒരു ഭാഗ്യം ഞാൻ പറഞ്ഞു. നല്ല ലേണഡ് മാൻ, പെർഫോമിങ്ങിൻ്റെ പെർഫോമൻസ് ഉള്ള രീതിയിൽ അദ്ദേഹം വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരോഗ്യം വെച്ചാൽ ഒരു പക്ഷേ അല്ലായിരിക്കാം, പക്ഷേ ഫ്ലറിഷ് ചെയ്യാൻ എന്തൊക്കെ ഘടകങ്ങൾ വേണം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം, അത് നമുക്ക് പറയുകയും ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് അത് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത അതിനെക്കുറിച്ച് വേറൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് സബ്ജക്റ്റിൽ നല്ല അറിവ് കാണും, അത് പെർഫോം ചെയ്യാനുള്ള വോയിസിൻ്റെ അദ്ദേഹത്തിനെക്കുറിച്ചൊരു ആ വോയിസിൻ്റെ കാര്യത്തിൽ അത്ര ഒരു പ്ലസ്ഡായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതല്ല കാര്യം, പക്ഷേ അദ്ദേഹത്തിന് ആ എങ്ങനെ കൊടുക്കണം വോയിസ് കൊടുക്കുക എല്ലാം അദ്ദേഹം അറിയാം. അതിങ്ങനെ വരും, അതവിടെ ഒരുക്കി കൊടുക്കണം, അവരെ കുറിച്ച് മുന്നേറ്റിയാണ് അവിടെ ഇതാണ് അതിൻ്റെ ആ ഭാവം ഇതാണ് അത് നമ്മൾ മനസ്സിലാക്കി പാടണം, അങ്ങനെയൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം ഇതൊക്കെ പറയും. മനോധർമ്മത്തിന് തന്നെ പല പല ഘടകങ്ങളുണ്ട്, രാഗം ഒരു രാഗം എങ്ങനെ പാടും, സ്വരം എങ്ങനെ പാടും. നമ്മൾ ഒരാളെ പരിചയപ്പെട്ടത് നിങ്ങൾ ആദ്യം കയറി വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം പ്രകടനം നടത്താൻ പറയുകയല്ലായിരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ തന്നെ നമ്മളൊരു വ്യക്തിയായിട്ട് അടുക്കുന്നത് തന്നെയാണ്. അപ്പം എന്ന് പറയുന്നത് സ്വരം എന്ന് പറയുന്നത് ആദ്യം ചെറിയ വളർത്താൻ വേണ്ടി പിന്നെ നമ്മൾ ആ രാഗത്തിൻ്റെ ഡെപ്ത്തിലേക്ക് പോയി അങ്ങനെ തന്നെ കൊണ്ടുവരും. അത് ഒരു ലിമിറ്റിൽ കൂടുതൽ അതിനെ നീട്ടാതിരിക്കുക, നീട്ടിക്കഴിഞ്ഞ് അത് ഒരു ഓപ്പണസ് ആയിട്ട് ആ അവസ്ഥയിൽ കൊണ്ടുവരും.
അടുത്ത ചേഞ്ചിലേക്ക് പോകണം, അവിടെ നമുക്ക് അടുത്ത വേറെ ഉണ്ടാകണം, അങ്ങനെ ഒരു കളർ ഡിഫറെൻറ്റ് ചേഞ്ച് വന്നതാണ്. അതൊക്കെ അദ്ദേഹം പറയും. അത് ഓഫ്കോഴ്സ് അദ്ദേഹത്തിന് അത് ഗുരുക്കന്മാർക്കത് കിട്ടിയത് തന്നെയാണ്. പക്ഷേ അത് ബാക്കിയുള്ളവർ ആര് പറഞ്ഞു തരുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതൊരു വലിയ ഘടകമായിരുന്നു. സപ്തസ്വരം പോലെ അതായത് ബിഗിനിങ് തൊട്ട് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഹൈ സ്റ്റാൻഡേർഡായിട്ടുള്ള രാഗം വേണം എന്നുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ കുട്ടികൾക്ക് ഇപ്പോഴും രാഗന്താനം എന്നിവ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ പറഞ്ഞു അതിനകത്ത് എനിക്ക് നമുക്ക് അതിൻ്റെ ഒരു ഒന്നും അറിഞ്ഞില്ല. ഈ അടുത്ത് കുറച്ച് പ്രായമായിട്ട് നേടുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്ത് പാടാൻ വലിയ ഇത്രയും കഴിഞ്ഞുള്ളവരായിരുന്നില്ല. പക്ഷേ അവർക്ക് രാഗന്താനം വലിയ പാടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ പരീക്ഷയ്ക്ക് പാടും. നല്ല റിസൾട്ടൊക്കെ വന്നു.